ഉപഭോക്താക്കൾ വിഹരിക്കുമ്പോൾ പോലീസ് ഉറങ്ങുന്നു. ഇതാണിപ്പോൾ അഞ്ചൽ ചിതറ മേഖലകളിലെ അവസ്ഥ. ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭജനമടുത്ത് താമസിക്കുന്ന നുജുവിന്റെ വീട്ടിൽ മോഷണം നടന്നത് കഴിഞ്ഞയാഴ്ച. സഹോദരൻ ഷാജഹാന്റെ വീട്ടിൽ മോഷണം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ചയും. ഈ രണ്ട് വീടുകളിൽ നിന്ന് നഷ്ടമായത് 10 പവൻ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും. രണ്ട് ഡോർ നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, തുറന്ന് അകത്തോട്ട് കയറുന്നത് അകത്തിരിക്കുന്ന വാതിലാണെല്ലാം തുറന്നു കിടക്കുന്നതായിട്ട് തോന്നി. സംശയം തോന്നിയിട്ട് ഇറങ്ങി പുറകെ കൂടെ ചെന്ന് നോക്കിയിട്ട് പുറകത്ത് 3 വാതിലുകൾ തല്ലി പൊളിച്ചിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്. പിന്നെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും വലിച്ചു കഴിഞ്ഞിട്ടിട്ട് എല്ലാം നോക്കിയിട്ട് അവര് ഒരു സാധനം പോലും വെറുതെ വിടാതെ എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുപോയി. അഞ്ചൽ അഗസ്തിക്കോട് റെഹാനയുടെ വീട്ടിലും അയൽവാസിയായ നാസർകോയ തങ്ങളുടെ വീട്ടിലും മോഷണം നടന്നു. ഈ രണ്ട് വീടുകളിൽ നിന്ന് 6 പവൻ സ്വർണവും 20,000 രൂപയും നഷ്ടമായി. ബുധനാഴ്ച ഞാൻ ഇന്നലെ 5 മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ഞാൻ കതവ് പൊളിച്ചതാക്കി ഞാൻ കണ്ട്. ഞാൻ അപ്പോൾ തന്നെ ചെന്ന് കുടുംബ വീട്ടിൽ പറഞ്ഞു. ചേച്ചിയുടെ പപ്പായേയും വിളിച്ചുകൊണ്ട് കൂടെ വന്ന് നോക്കുമ്പോഴാണ് ഇതെല്ലാം ഇതിനകത്ത് മോഷണം നടന്ന വിവരം അറിയുന്നത്. അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് എത്തി ഇവിടങ്ങളിൽ നിന്നെല്ലാം തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ മോഷ്ടാക്കളെ കണ്ടെത്താനാകുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.